ശരിക്കും ഷജിചെറിയാന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളത് മറ്റൊന്നും പറയാനില്ല, മണിപ്പൂർ പറഞ്ഞുകൊണ്ട് മുതലെടുക്കാം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അത് വേണ്ട പോലെ വലിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഷജി ചെറിയാന്റെ പിന്നിലുള്ള വിഷയം. കാരണം മറ്റൊരു വിഷയത്തിലും അവർക്ക് വേറൊന്നും തന്നെ പറയാനില്ല. ഇപ്പോൾ രണ്ട് കൂട്ടരുടെയും, പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും അടിത്തറ ഇളകുന്ന രീതിയിൽ ചലനങ്ങൾ ഉണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അതിൽ നിന്നാണ് അവർ ആകെ വിളറി പിടിച്ചിരിക്കുക. അവരതിന് കണ്ട ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഭയപ്പെടുത്തി പിന്മാറാം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ സാംസ്കാരിക വകുപ്പിന് തന്നെ അപമാനം മാറിയ സംസ്കാരമില്ലാത്ത ഒരു മന്ത്രി ഇത്തരത്തിലെ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, നവകേരള സദസ്സിൽ ആരെങ്കിലും മാസപ്പടി വിവാദം ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ പറയുമോ? അതിന് പറ്റിയൊരു വേദിയാണോ, അത്തരത്തിലൊരു വിഷയം അവതരിപ്പിക്കേണ്ട സ്ഥലമാണോ നവകേരള സദസ്സ്? അല്ലല്ലോ. അപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ ഒരു സമുദായത്തിന്റെ ഒരു ആഘോഷത്തിൽ അവരെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി പ്രത്യേകമായി ഓരോരുത്തരെയും ക്ഷണിക്കുകയും അവരെ വിളിച്ചു വരുത്തി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുകയും വിരുന്ന് നൽകുകയും ചെയ്തതിൽ എന്താണ് ഇവർക്ക് ഇത്ര അസഹിഷ്ണുത ഉണ്ടാവാൻ കാരണം? ഇവർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാറില്ലേ? അവിടെ ഇല്ലാത്ത എന്താണ് വ്യത്യാസമാണ് ഇവിടെയുള്ളത്? ഇത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ക്ഷണിച്ചിരിക്കുന്നത്, അല്ല ഒരു രാഷ്ട്രീയ സംഘടനയുടെയോ ഒരു മതസംഘടനയുടെയോ മേൽദേശനല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അത് അതിനെ എല്ലാവിധ ആദരവോടും കൂടിയാണ് ക്ഷണം സ്വീകരിച്ച് ഓരോ വ്യക്തിയും അതിൽ പങ്കെടുത്തത്. ക്രിസ്ത്യൻ സമുദായം തന്നെ അതെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ആ ക്ഷണത്തെയും ആ വിരുന്നിനെയും ആ ആഘോഷത്തെയും കണ്ടത്. ഇവിടെ മണിപ്പൂർ പറഞ്ഞുകൊണ്ട് മുതലെടുക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. കാരണം മണിപ്പൂരിന് തന്നെ മറുപടി തൊട്ടടുത്ത സംസ്ഥാനത്തിലെ ക്രിസ്ത്യാനികൾ കൊടുത്തു കഴിയും. മിസോറാം എന്ന് പറയുന്നത് 84.7% ക്രിസ്ത്യാനികളുള്ള, അത് ശരിക്കും വളരെ വിശ്വാസത്തോട് അടുത്തു നിൽക്കുന്ന ക്രിസ്ത്യാനികളുള്ള ഒരു സംസ്ഥാനമാണ് മണിപ്പൂരിന്റെ തൊട്ടടുത്തുള്ള മിസോറാം. കാരണം അവിടെ കഴിഞ്ഞ മാസം എല്ലാ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനത്തും ഞായറാഴ്ച വോട്ടെണ്ണൽ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ മാത്രം അവർ പറഞ്ഞു ഞായറാഴ്ച പറ്റില്ല, ഞങ്ങൾക്ക് തിങ്കളാഴ്ച മതി, ഞങ്ങൾക്ക് ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോകേണ്ടതാണ്, ഞങ്ങളുടെ വിശുദ്ധ ദിവസമാണ്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. സർക്കാർ അതിനെ അംഗീകരിച്ചു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാം അവർക്ക് വിശ്വാസത്തോടുള്ള അവരുടെ തീക്ഷ്ണത എന്നും. അപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനത്ത് മിസോറാമിൽ അല്ല മണിപ്പൂരിൽ നടന്ന എന്തെന്ന് മിസോറാമിലെ ക്രിസ്ത്യാനികൾ മനസ്സിലാകഞ്ഞിട്ടാണോ അവരവിടെ വോട്ട് ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സീറ്റ് ഒരു സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് രണ്ട് സീറ്റാക്കി വർദ്ധിപ്പിച്ചു കൊടുത്തു. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഈ കുറി 1 സീറ്റ് മാത്രമേ അവിടെ നേടാനായുള്ളൂ. പിന്നെ നമ്മുടെ കനൽ ഒരു തരി എന്ന് പറയാനായിട്ട് പറയുക വേണ്ട ആവശ്യമില്ല, അവിടെ കനലേ ഇല്ല, ഒരു തരി പോലും ഇല്ല, പക്ഷെ അതിനെ കുറിച്ച് പറയേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ വീണ്ടും പഴയതുപോലെ പൊട്ടന്മാരാക്കി ഒരു അടിമ വോട്ട് ബാങ്ക് ആക്കി ഇട്ടുകൊണ്ട് ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം അരമനകളുടെ തിണ്ണ നിറങ്ങി അവരെ വേണ്ട വിധം കയ്യിലെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയും തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണേലും ചവിട്ടി അരയ്ക്കാം എന്നുള്ളതിന്റെ ഒരു നേർ സാക്ഷ്യമാണ് ഷജി ചെറിയാനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഒരു അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണോ അതിന്റെ വിപരീത ഫലമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അദ്ദേഹം കരുതിയിരിക്കുക ഇത്തരത്തിൽ ഭീഷണിയൊക്കെ പെടുത്തി നാണം കെടുത്തിയൊക്കെ ചെയ്താൽ ഇതിൽ നിന്ന് പിന്മാറുമെന്നായിരിക്കും അദ്ദേഹം കരുതിയിരിക്കുക. എന്നാൽ അതിന് വിപരീതമായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊരു പുനർചിന്തനത്തിലുള്ള ഒരു അവസരം കൂടിയാണ്. അത് ക്രിസ്ത്യാനി സമുദായത്തിന് മാത്രമല്ല ഇത്തരം രാഷ്ട്രീയക്കാരുടെ തിണ്ടനിറങ്ങാൻ പോകുന്ന മതമേലധ്യക്ഷന്മാർക്കുള്ള ഒരു ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നിർഷജീവികളെന്നും മുന്തിരി വാറ്റി കുടിച്ച് മത്തു പിടിച്ചവരെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് ഇത്തരം രാഷ്ട്രീയക്കാരുടെ വേദികളിൽ പോയിട്ട് അവർ മാർപ്പാപ്പയാകേണ്ടതായിരുന്നു, കർദിനാൾ ആകേണ്ടതായിരുന്നു എന്നൊക്കെ വെച്ച് കാച്ചുമ്പോൾ കയ്യടി ലഭിക്കുമായിരിക്കും. പക്ഷെ പഴയതുപോലെ അതിനനുസരിച്ച് ക്രിസ്ത്യൻ സമുദായത്തിലെ സാധാരണക്കാരായ വിശ്വാസികൾ പ്രതികരിക്കുമെന്ന് ആരും തന്നെ കരുതേണ്ട. അതുകൊണ്ട് തന്നെ ഇത് വിപരീതമായ ഒരു ഫലമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്.